ദൈവത്തിന് പ്രവർത്തിക്കാൻ ചില അന്തരീക്ഷങ്ങളെ നമ്മൾ സൃഷ്ടിക്കണം. അന്തരീക്ഷം സൃഷ്ടിക്കണം. ഏത് അന്തരീക്ഷത്തിലും ദൈവം ഇടപെട്ടു എന്ന് വരില്ല. നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് ദൈവവചനം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഈ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഒരന്തരീക്ഷം നിങ്ങൾ രൂപപ്പെടുത്തണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരന്തരീക്ഷം വേണം. അതിന് നിങ്ങളുടെ ശരീരം ഒരുങ്ങണം, നിങ്ങളുടെ മനസ്സൊരുങ്ങണം, നിങ്ങളുടെ ബൗദ്ധിക മണ്ഡലം ഒരുങ്ങണം, നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ക്രമീകരിക്കണം, ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ക്രമപ്പെടണം. അതെന്ന് എല്ലാ അന്തരീക്ഷവും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയതാവണമെന്നില്ല. എല്ലാ അന്തരീക്ഷത്തിലും ദൈവം പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കാതിരിക്കുകയുമില്ല. അത് വളരെ സത്യമാണ്. കാരണം നിങ്ങൾ ഓർത്തു നോക്കുക, പൗലോസും സീലാസും ജയിലിൽ കിടക്കുമ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ കീർത്തനം പാടാനും ദൈവത്തെ സ്തുതിക്കാനും കാരണങ്ങളൊന്നുമില്ല. ആഘോഷങ്ങളുടെ നടുവിലല്ല കിടപ്പ്, ജയിലറയ്ക്കുള്ളിലാണ്. മരണമാണ് മുന്നിലുള്ളത്. അവിടെ പാട്ടുപാടാനൊന്നും സമയമില്ല. അവിടെ ആകെ നിരാശപ്പെടാനുള്ള 100 കാരണങ്ങളേ ഉള്ളൂ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വേടാൻ അവർ ആ ഒരു സാഹചര്യത്തിലും അവർ അന്തരീക്ഷത്തെ ഒരുക്കി. ആ അന്തരീക്ഷത്തെ ഒരുക്കിയതാണ് അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കാരണമായത്. അതിനൊരു പങ്കുണ്ട്, അതിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 ചെറുപ്പക്കാർ തീച്ചുളിയിൽ കിടക്കുമ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചു എഴുതിയിട്ടുണ്ട്. അവിടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ അതിനന്തരീക്ഷം അവിടെ ക്രമപ്പെട്ടു. ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വരുവാനുള്ള, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ള ഒരു അന്തരീക്ഷത്തെ നിങ്ങൾ രൂപപ്പെടുത്തുക. കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുക, ജോലിക്കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, അസ്വസ്ഥതയുള്ള മനസ്സിനെ ദൈവകരങ്ങളിൽ കൊടുക്കുക, ടെൻഷൻ പിടിച്ചിരിക്കുന്ന ബുദ്ധിയെ, അസ്വസ്ഥതയുള്ള മനോവിചാര വികാര മണ്ഡലങ്ങളെ കൊടുക്കുക, ശാന്തമായിരിക്കുക. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒരു മിനിമം അന്തരീക്ഷത്തെ നിങ്ങൾ രൂപപ്പെടുത്തുക. അത് ദൈവപ്രവൃത്തി കുറെ കൂടി അളവിൽ അനുഭവിക്കാൻ കാരണമാകും. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് നമ്മളെല്ലാം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല, ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഞാൻ ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചില വിഷമ സാഹചര്യങ്ങളിൽ ഒരുപാട് പേർ അഭിപ്രായപ്പെടാറുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എൻ്റെ ജീവിതം എങ്ങനെ പോകുമെന്നറിയില്ല, എൻ്റെ ജീവിതം എത്ര നാളെന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല, ഒരു യന്ത്രത്തെ പോലെ ഞാൻ അങ്ങനെ പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവവചനം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ മനസ്സിലുണ്ടായൊരു കാര്യമാണ്, ഒത്തിരി പേര് ചിന്തിക്കുന്നു ഈ ദൈവവചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ബലം വരുന്നു, ഒരു ആശ്വാസം കിട്ടുന്നു, ഒരു ധൈര്യം കിട്ടുന്നു. 10 മിനിറ്റ് കഴിയുമ്പോഴേ പഴയതിനെ പഴയതുപോലെ ദുഃഖത്തിലാകുന്നു, സാധാരണ പോലെയാകുന്നു. വീണ്ടും നിങ്ങൾക്ക് വേറൊരു സമയത്തൊരു ദുഃഖം വരുന്നു. ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു, ഉടനെ അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേൾക്കുന്നു, എന്തൊക്കെയോ ഒരു ആശ്വാസം, ഒരു കുളിര് കോരുന്ന അനുഭവം, എന്തൊക്കെയോ എല്ലാം ഓക്കെ ആയി ചിന്തിക്കുന്നു. അരമണിക്കൂർ കഴിയും, 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവനുള്ള ഒരു ദൈവത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് ആശ്രയിക്കാൻ ഇന്നു വരെ പഠിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുന്നതോറും കേട്ടോണ്ടിരിക്കുകയല്ല, നിങ്ങളകത്ത് ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനും നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ അകത്തുണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. അതാണ് ഉള്ളിലുള്ളവൻ, അങ്ങനെ ഒരു ഉള്ളിലൊരു ദൈവം, ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ല ഒരുപാട് പേര്. ഈ ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ വചനം കേട്ടോണ്ടിരിക്കുക, കേൾക്കുന്ന നേരത്തെ ഒരു സുഖമുണ്ട്, ആ കേൾക്കുന്ന സമയത്ത് ഒരു ആശ്വാസമുണ്ട്, എന്നിട്ട് ഭയങ്കരമായിരുന്നു, ഭയങ്കര സൂപ്പർ ടോക്കായിരുന്നു, എന്നാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിയത്തുമില്ല, അതിനകത്ത് ഏത് വചനമാണ് പറഞ്ഞ അതെനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല, സംഭവം ഉഷാറായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിലൊന്നും ഇതിൽ കഥയില്ല. ആദ്യം ധ്യാനകേന്ദ്രത്തെയും ധ്യാനഗുരുക്കന്മാരെയൊക്കെ ആശ്രയിക്കുന്നത് നിർത്തുക, എന്നിട്ട് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ്സുകൊണ്ട് പഠിക്കുക. ദൈവവചനം ഇവിടെ പറയുമ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്, അടുത്ത വെള്ളിയാഴ്ച ഇന്ന ഒരെണ്ണം വരാൻ പോവുകയാണ്, അത് കേൾക്കണമെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയല്ല ഞാൻ. നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കാൻ പഠിക്കുക.
എന്നും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന വചനത്തിൽ മാത്രം ആശ്രയിച്ച് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു ബലം, പിന്നെ വീണ്ടും പഴയ പോലെ. അത് മാറ, അത് കേൾക്കരുത് എന്നല്ല, അത് കേൾക്കണം. പക്ഷെ അതിൽ മാത്രം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു ധൈര്യമുണ്ട്, അത് കഴിയുമ്പോൾ തീർന്നു. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഒട്ടും വളർന്നിട്ടില്ല, ദൈവത്തിനുള്ള ആശ്രയത്വത്തിലൊട്ടും ഉയർച്ച സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥം. ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ദൈവവചനത്തിൽ നിന്ന് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന രീതിയിൽ കുറെ കൂടെ വളരാനുണ്ട്. പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറെ വളരാനുണ്ട്. ഒരുപാട് വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം വളർന്നിട്ടില്ല, ദൈവത്തോടുള്ള ബന്ധം വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ഓടുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. ഇതിൽ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്നെ വിമർശിക്കുമായിരിക്കും, എനിക്കതിൽ വിഷമമില്ല. നിങ്ങൾ എന്നെ നല്ല രീതിയിൽ ഇതിനെടുക്കില്ലായിരിക്കും, എനിക്കതിൽ വിഷമമില്ല. പക്ഷെ യാഥാർത്ഥ്യമാണ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അകത്ത് ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പലരും പഠിച്ചിട്ടില്ല. വചനം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതിങ്ങനെ കേൾക്കും, അതിൻ്റെ ശബ്ദം താഴ്ന്നപോലെ നമ്മുടെ മനസ്സുണ്ടാവണം സാധാരണ പോലെയാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠി. ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നവരാകണമെന്നാണ്. അല്ലാതെ ഈ ആലയത്തിൽ ആശ്രയിക്കാൻ കഴിവുള്ള ഒരാളാകണമെന്നോ ഏതെങ്കിലും ധ്യാനിപ്പിക്കുന്ന ഒരാളെ ആശ്രയിക്കുന്ന ഒരാളാകണമെന്നല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം നിങ്ങൾ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളർന്നു പോകില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ചില കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പിറുവിറുപ്പിൻ്റെ അന്തരീക്ഷമല്ല വേണ്ടത്, വർഗീയതയുടെ അന്തരീക്ഷമല്ല വേണ്ടത്, കുറ്റം പറച്ചിലിൻ്റെ അന്തരീക്ഷമല്ല വേണ്ടത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടത് പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, ദൈവാശ്രയത്വത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു അന്തരീക്ഷമാണ്. അത് നിങ്ങളിലുണ്ടോ? കുറ്റം പറച്ചിലിൻ്റെയും വഴക്കിൻ്റെയും അസ്വസ്ഥതയുടെയും ഭിന്നിപ്പിൻ്റെയും പാരവക്കിലിൻ്റെയും ഒരു അന്തരീക്ഷമാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. ദൈവപ്രവൃത്തിക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ, ദൈവാശ്രയത്വത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെയെങ്കിൽ ആ അന്തരീക്ഷത്തിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവവചനത്തിലൂടെ ദൈവം തൊടുന്ന ഒരു സമയമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ അറിയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ അറിയണം. ആമേൻ. എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് അറിയണം. എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരും അറിയണം. നിങ്ങളുടെ ശത്രുക്കൾ പോലും അറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അയൽവാസികൾ അറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. അതൊക്കെ വലിയ കാര്യമല്ലേ? എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ കൂടെയുള്ളവർ അറിയുന്നത് ഒരു നേട്ടമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഓരോ പ്രതിസന്ധികളും അറിയും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ശരീരത്തുള്ള രോഗം അറിയും, രോഗാണുക്കൾ അറിയും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ആമേൻ. നിങ്ങൾക്കെതിരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം അറിയും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഒരു പ്രതിസന്ധി നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ പ്രതിസന്ധി അറിയും നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവരും സഹപ്രവർത്തകരും സുഹൃത്ത് വലയത്തിലുള്ളവരും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സഹപ്രവർത്തകരും എന്നിങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട സകലരും അറിയട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ജീവിത പങ്കാളി അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ മക്കൾ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ വിമർശിക്കുന്നവർ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ കളിയാക്കുന്നവർ അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ അറിയണം. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ വിമർശിക്കുന്നവർ അറിയണം. എനിക്കെതിരെ പരിഹസിക്കുന്നവർ അറിയണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കുക, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ള എത്രയോ പേര് ലോകത്തിലുണ്ട്, അവരെക്കാളൊക്കെ വലിയൊരാൾ അകത്തിരിക്കുക. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ സമയം നഷ്ടത്തിന്റെ സമയമല്ല. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് ഒരു വചനത്തിലൂടെ, ധൂർത്തപുത്രന്റെ ഉപമയിൽ
ആ വ്യക്തി പന്നിക്കുഴിയിൽ പോയി പന്നിക്കൂട്ടിൽ കിടന്ന് പന്നിക്ക് കൊടുക്കുന്ന തവിട് കൊണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണം, വിശപ്പ് മാറ്റണം എന്നാഗ്രഹിച്ച ഒരു വളരെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് അപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയതിനേക്കാൾ ക്ഷീണിച്ചായിരിക്കും വരവ്. നോർമലായിട്ട് അപ്പൻ്റെ വീട്ടിൽ സുഖമായ ഭക്ഷണവും താമസവും സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷമുള്ളതുകൊണ്ട് ശരീരം ഓൾറെഡി നല്ല ഒരു ആരോഗ്യത്തോടെ ഇരുന്നൊരു സാഹചര്യമായിരിക്കും. പിന്നീട് ചെന്ന് വീണത് പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ്. അപ്പോൾ നല്ല വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര ലൂസായിരിക്കും. പണ്ടിട്ടുകൊണ്ടിരുന്ന ചെരുപ്പ് ഇപ്പോൾ ചിലപ്പോൾ ലൂസായിരിക്കും. പണ്ടിട്ടുകൊണ്ടിരുന്ന മോതിരം ഇപ്പോൾ ലൂസായിരിക്കും, അയഞ്ഞതായിരിക്കും. കാരണം ആൾറെഡി ഈ പന്നിക്കുഴിയിൽ നിന്നാണ് വരുന്നത്. നല്ല ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളും നാളുകളും ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരം നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും, നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ടാവും. ഷെയ്പ്പിൽ തന്നെ മാറ്റം ഉണ്ടാവും. അങ്ങനെയൊക്കെ മാറ്റം വന്നവരെ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ പോലും അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ ആളാരെ ഒരു സംശയം പോലും ചിലപ്പോൾ നമുക്ക് തോന്നുള്ളൂ. തിരിച്ച് ഈ അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്: അവനൊരു പുതിയ ഉടുപ്പിട്ടു, അവൻ്റെ കയ്യിലൊരു മോതിരം ഇടിച്ചു, പുതിയൊരു ചെരിപ്പിടിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അളവെങ്ങനെയാ തെറ്റാതെ അറിഞ്ഞത്? അപ്പനറിയാം ആ മകൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ്റെ അളവ് പോലും അറിയാം. അളവ് പോലും അല്ലെങ്കിൽ ഇടുന്ന മോതിരം അത് ലൂസാ, പിന്നെ ഇടാമെന്ന് കറക്റ്റ് മോതിരം, കറക്റ്റ് ചെരുപ്പ്, കറക്റ്റ് അളവുള്ള ഡ്രസ്സ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആ അപ്പന് തൻ്റെ മകൻ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ രൂപഭാവം, ശരീരത്തിൻ്റെ മെലിഞ്ഞ ഭാവം അവസ്ഥയാണെങ്കിൽ പോലും ഉണ്ടല്ലോ അളവറിയായിരുന്നു. ശരീരത്തിൻ്റെ അവസ്ഥ അത്ര അറിയായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ദൈവത്തിന്, ഞാൻ ആശ്രയിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയുമ്പം ഇതൊക്കെ അറിയും. ദൈവത്തിന് നമ്മുടെ എല്ലാ കഥ പറഞ്ഞത് നിന്റെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് പോലും അറിയില്ല നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന്. പക്ഷേ ദൈവത്തിന് അറിയാം എത്രയോ മുടി ഓരോ പ്രാവശ്യം ചീകുമ്പോൾ, ചീപ്പയെ പറ്റി നിലത്ത് പോകുന്നു, കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ പോകുന്നു, അതിലൂടെ പോകുന്നു. നമ്മൾ വല്ല അറിയുന്നുണ്ടോ? നമ്മൾ നോക്കുന്നുണ്ടോ? കുറേ പോയാലേ നമ്മൾ അറിയത്തുള്ളൂ. കുറച്ചൊക്കെ പോയാൽ അറിയത്തില്ല. 10, 15, 20, 30 ഒക്കെ ഒരു ദിവസം പോകുന്നുണ്ടാവും. പക്ഷെ ദൈവം പറയുകയാണ്, ഒരു ഭക്തൻ്റെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്ര അതാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയുന്ന ഒരു സമയമായി ഇത് മാറും. ലോകമറിയാൻ ഇടവരും. നിങ്ങൾ ദൈവോദരം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തോ, ഏത് ലോകത്തോ, ഏത് സ്ഥലത്തോ, ഏത് യാത്രയിലോ, ഏത് ഡ്യൂട്ടിയിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നിങ്ങളെ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തെത്തിക്കുന്നതുവരെ ആ സാന്നിധ്യം പോകത്തില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുമ്പോൾ എഴുതിയിട്ടുണ്ട്, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം അവരെ മാറാതെ നിന്നിരുന്നു. നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്നതുവരെ കാര്യം വിഴുങ്ങുന്ന പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കൂടെയാണ് ജീവിതയാത്രയെങ്കിലും, തകർന്നു പോകാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് പ്രശ്നങ്ങളുടെ നടുക്കൂടെയാണ് യാത്രയെങ്കിലും, നിങ്ങൾക്ക് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഈ നാളുകളിൽ ഭാഗ്യമുണ്ടാകട്ടെ. ശത്രുവായ ഫറവോയുടെ സൈന്യത്തിനു വരെ ബോധ്യം വന്നു, ഇവരെ സ്നേഹിക്കുന്ന, വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇതുപോലെ ദൈവം നിങ്ങൾ പ്രതിസന്ധികളെ പോകുന്നത് കാണുമ്പോൾ, നിങ്ങൾ വീണു പോകാതെ ചില പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് കാണുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിമർശിക്കുന്നവർ പോലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ തിരിച്ചറിയും. എന്നും കളിയാക്കിയവർ പറയും, ഇത് നിനക്കൊരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാകട്ടോ ദൈവമാ നിന്നെ നടത്തുന്നത് എന്ന് പറയാനിടയാകും. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയുന്നൊരു സമയമാകട്ടെ ഇത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നല്ലൊരു വചനമാണ്. ആ വചനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഹെബ്രായ ലേഖനം അത് അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും അത് വായിച്ചപ്പോൾ ചില പ്രത്യേകതകൾ തോന്നി. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ്. ഹെബ്രായ ലേഖനം 4:15-16 വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ആ വാക്കൊന്നും കൂടെ കേൾക്കുക. നമ്മുടെ ബലഹീനതകളിൽ. എന്താണ് ബലഹീനത? ബലമുള്ള അവസ്ഥയുടെ ഓപ്പോസിറ്റാണ് ബലഹീനത. ബലഹീനത എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. 16-ാമത്തെ വാക്യം: വേണ്ട സമയത്ത് കൃപയും അനുഗ്രഹവും കൃപാവരവും ലഭിക്കുന്നതിന് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇത്രയും വചനത്തിനകത്ത് എന്നെ ഇഷ്ടപ്പെട്ടതും
എന്നെ തൊട്ടതുമായ ഒരു വാക്യമാണ് പ്രതീക്ഷയോടെ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓരോ അവസ്ഥയും അവൻ അറിയാം. എന്നിട്ട് വേണ്ട സമയത്ത് കൃപയും അഭിഷേകവും കൃപാവരവും ലഭിക്കാൻ ദൈവത്തിൻ്റെ കൃപായുടെ സ്ഥലത്തേക്ക് നമുക്ക് പ്രത്യാശയോടെ ചെല്ലാം. എവിടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെല്ലാൻ പറ്റും? ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് പ്രതീക്ഷയോടെ വീട്ടിൽ കയറി ചെല്ലാൻ വരെ ചില പേടിയില്ലേ? വഴക്കു പറയുമോ? ചോദ്യം ചെയ്യുമോ? നിങ്ങളുടെ ഭാഗത്തൊരു കുഞ്ഞു ഫാൾട്ട് പറ്റി നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഫേസ് ചെയ്യാൻ വരെ നിങ്ങൾക്കൊരു ചമ്മലില്ലേ? എവിടെ കയറി ചെല്ലാൻ പറ്റും? ഇതുപോലെ എല്ലാ എന്തെല്ലാം ബലഹീനതകൾ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചാൽ എഴുതിയിരിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിൽ. നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കയറി ചെല്ലാം, പ്രതീക്ഷയോടെ കയറി ചെല്ലാം. എവിടെ കയറി ചെല്ലാൻ പറ്റും? നിങ്ങൾക്ക് വലിയ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതായിരിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു വീഴ്ച വന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുമോ? എന്തു പറയും, ഏത് രീതി പ്രതികരിക്കും, ചീത്ത പറയുമോ, പല ആശങ്കകളോടെ കയറി ചെല്ലാൻ പറ്റുമായിരിക്കും. അസ്വസ്ഥതകളോടെ ഭയമുള്ള ഒരു മനസ്സോടെ കയറി ചെല്ലാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടില്ല, പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിങ്ങൾ എത്ര വീണുപോയവരോ ബലഹീനരോ ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം ചെല്ലുമ്പോൾ നമ്മളെ എറിഞ്ഞു പൊതിയില്ലെന്ന്, നമുക്കറിയാം ചെല്ലുമ്പോൾ നമ്മളെ തേനീച്ച പോലെ കുത്താനല്ല അവിടെ നിൽക്കുന്നതെന്ന്. പിന്നെയോ പ്രതീക്ഷയോടെ, ഇത്ര പ്രതീക്ഷയോടെ സ്വന്തം വീട്ടിൽ വരെ ചിലപ്പോൾ കയറി ചെല്ലാൻ പറ്റത്തില്ല, സ്വന്തം ഭവനത്തിൽ വരെ ഇത്ര പ്രതീക്ഷയോടെ കയറി ചെല്ലാൻ പറ്റാത്ത എന്നിട്ട് എഴുതിയ ദൈവസന്നിധിയിലേക്ക്. നിങ്ങളുടെ ബലഹീനതകൾ കൊണ്ട് എത്ര പ്രാവശ്യം വീണതാണേലും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ കൃപാവരത്തെ സമീപിക്കാം. ഈ ലേഖനം എഴുതി, ഹെബ്രായ ലേഖനം എഴുതി വെച്ച ആ ഒരു വചനത്തിന്റെ അർത്ഥം നോക്ക്. പ്രതീക്ഷയോടെ, ഒരു പ്രതീക്ഷയോടെ കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലം ദൈവത്തിന്റെ സന്നിധി. ഓർക്കുക, നിങ്ങളൊരു പക്ഷേ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് വീടിന്റെ മുറിക്കുള്ളിൽ കരയുന്നവരായിരിക്കാം. ഒറ്റപ്പെടലിന്റെ വേദന ദൈവത്തിനറിയാം, കാരണം അവൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ആണല്ലയോ, എത്രയോ കൂടെ സുഹൃത്തുക്കൾ എന്ന വിധത്തിലും ഒരു കുടുംബം എന്ന പോലെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വർഷങ്ങളോടും കൂടെ നടന്നിട്ട് അവർ പോലും എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് യേശുവിന് നന്നായിട്ടറിയാം. എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, നിങ്ങളുടെ ഫോണിൽ കോണ്ടാക്റ്റുകൾ ഉണ്ട്, പക്ഷെ നിങ്ങൾ എവിടെയൊക്കെയോ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. കാരണം ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങൾ ഒറ്റപ്പെട്ട് കരയുന്നവരായിരിക്കാം, അതിനെ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ യേശു ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരാളായതുകൊണ്ട് നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ ആഴം ആ ദൈവത്തിനറിയാം. ആമേൻ. അവൻ ഒറ്റയ്ക്കിരുന്നു, കുരിശുമരണത്തിന്റെ ചില മിനിറ്റുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ ഒറ്റയ്ക്കിരുന്ന് വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ ആകത്തക്ക വിധം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് ശിഷ്യന്മാർ പോലും ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് അവർ പോലും വിശ്രമത്തിൽ ക്ഷീണത്തിൽ ഉറങ്ങുമ്പം അവൻ ഒറ്റയ്ക്കിരുന്നു, ഒറ്റയ്ക്കിരുന്നതിന്റെ വേദന അവൻ അറിയാം. ഇനി നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരാൽ തള്ളിപ്പറഞ്ഞ, സ്വന്തം മാതാപിതാക്കളാലോ സുഹൃത്തുക്കളാലോ കുടുംബക്കാരാലോ ജീവിത പങ്കാളിയാലോ മക്കളാലോ തള്ളിപ്പറഞ്ഞ, അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞു, നിങ്ങൾ അതിൽ ഒത്തിരി വിഷമിച്ചിരിക്കുവാണോ? തള്ളിപ്പറഞ്ഞതിന് ആ ഒരു വേദനയ്ക്ക് എന്തേറെ ആഴമുണ്ടെന്ന് യേശുവിനറിയാം. കാരണം പത്രോസ്ലീഹ അവനെ തള്ളിപ്പറഞ്ഞതാണ്, അന്നേരം ആ വേദന അനുഭവിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദനയുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആ വേദനയുടെ ആഴം അറിയാം. നിങ്ങൾ ആരെങ്കിലും ആരുടെയെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലോ ആരുടെയെങ്കിലും മുമ്പിലോ നഗ്നനാക്കപ്പെട്ടു പോയ, നാണം കെട്ടുപോയ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തലകുനിച്ചിരിക്കുന്നവരാണോ? നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വളരെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണോ? പലരുടെ മുമ്പിലും ഫേസ് ചെയ്യാൻ വളരെ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരാണോ? അതിന്റെ വേദന ഈ ലോകത്തിലെ ആർക്കും, എല്ലാവർക്കും വിമർശിക്കാനും വിധിക്കാനും മാത്രമറിയാവുന്ന ഈ ലോകത്ത് അതിന്റെ വേദനയോ ആഴമോ പരപ്പോ അറിയത്തില്ലേലും നിന്റെ ദൈവത്തിന് യേശുവിനതറിയാം. കാരണം പരസ്യമായി വസ്ത്രം വലിഞ്ഞു കീറി വലിച്ചു കീറി നഗ്നനായി കുരിശിൽ തറയ്ക്കുമ്പോ ആ ഒരു നഗ്നതയുടെ ആ ഒരു എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിന്റെ വേദന ആ ദൈവത്തിനറിയാം. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയുടെ ആഴം ഈ ലോകത്തിൽ ആർക്കും അറിയില്ലേലും യേശുവിനറിയാം. നിങ്ങളെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തുപ്പിയിട്ടുണ്ടോ? യേശുവിന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കലിന്റെയോ
വിമർശനത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ വേദന നിങ്ങളുടെ ഉള്ളിൽ കടന്ന് വല്ലാതെ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടോ, അതിൻ്റെ വേദന യേശുവിനറിയാം. അതിൻ്റെ വേദന യേശുവിനറിയാം. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും, യേശു 12 ശിഷ്യന്മാരെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ കൂടെ പിടിച്ച് കാര്യങ്ങൾ ചെയ്തും പഠിപ്പിച്ചും പ്രാർത്ഥിച്ചുമെല്ലാം ഒരു മനസ്സോടെ കൂടെ നിർത്തണം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോകുമ്പോൾ അവസാനം ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യവും തള്ളിപ്പറഞ്ഞ സാഹചര്യവും അങ്ങനെ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് ശരീരം മരവിക്കാതെ പച്ചയായ ശരീരത്തേക്ക് കൈകാലുകളിലേക്ക് ആണി അടിച്ച് തുളച്ച് കയറ്റുമ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരിക്കും ഒരു പക്ഷേ. കൂടെ ഒരു വീട് പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ എല്ലാം കൊണ്ടു നടന്ന പത്രോശ്ലീഹ യൂദാസും ഒക്കെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ അനുഭവിച്ച മാനസിന്റെ വേദന, പച്ച ശരീരത്തിൽ ആണി അടിച്ച് കയറ്റുന്നതിനേക്കാൾ വലിയ വേദന ഒരു പക്ഷേ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ എല്ലാം വിഷമങ്ങളുടെ ആഴം ശരിക്കും യേശുവിനറിയാം. നിങ്ങളുടെ വിഷമങ്ങളുടെ സങ്കടങ്ങളുടെ പരിഹാസത്തിൻ്റെ വെല്ലുവിളിയുടെ ആഴമൊന്നും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരുമിച്ചൊരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം നിങ്ങളുടെ അനുഭവിക്കുന്ന വേദനയുടെ കഷ്ടതയുടെ സങ്കടം. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 പറയുന്നത്, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ആ ദൈവത്തിനറിയാം നിങ്ങളുടെ വിഷമത്തിൽ ആ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. എത്ര പേര് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കഷ്ടത നിങ്ങളുടെ ജീവിത പങ്കാളി വരെ നിങ്ങളെ വിട്ടുപോകും. എനിക്ക് അങ്ങനെയുള്ള 3-4 പേരെ അറിയാം. അവരുടെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ അവരുടെ ജീവിത പങ്കാളി പോയി. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ആശ്രയിക്കുക, അതുകൊണ്ടാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവം ആരാണെന്ന്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞു വേണം ആരാധിക്കാൻ. കാരണം നിങ്ങളുടെ കഷ്ടതയിൽ ഇട്ടിട്ട് പോകുന്ന, ഉപേക്ഷിച്ച് പോകുന്ന, തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന എന്തേലും വരട്ടെ എന്ന് ചിന്തിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആശ്രയിക്കുന്നത് ആരാധിക്കുന്നത്, പിന്നെയോ എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു നിമിഷം, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, പക്ഷേ എല്ലാ സമയത്തും അങ്ങനെ അല്ലാന്ന് ഇനി നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് തെളിവല്ലേ. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും ചില സമയത്ത് നിങ്ങളെ തനിച്ചാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മക്കൾ പോലും മുഖം വീർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളോട് വാശി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവമോ വാശി കാണിച്ചിട്ടില്ല, മുഖം വീർപ്പിച്ചിരുന്നിട്ടില്ല, നിന്റെ കഷ്ടതയിൽ നിന്നോട് ചേർന്നിരുന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ദൈവത്തെ വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ ഒരു ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് പോലും ഭാഗ്യമാണ്. അങ്ങനെ ഒരു ദൈവമുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞാൻ എത്ര പേർക്കറിയാം ഈ ദൈവത്തെ ആശ്രയിക്കുന്നതെന്ന്. എനിക്ക് ബാങ്ക് ലോൺ ശരിയാകണം, ജോലി കിട്ടണം, വിവാഹം നടക്കണം, IELTS പാസ്സാകണം, അത് മാത്രം, അത് ആ ഒരു വിഷയം മാത്രമല്ല ജീവിതത്തിലുള്ളത്. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥനാ ബുക്കിലൊക്കെ എഴുതി വെക്കാൻ കേട്ടോ, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവം. ചില സമയത്ത് ചില കഷ്ടതയിലുണ്ടല്ലോ, ദൈവം വല്ലാതെ ആ വ്യക്തിയെ കെട്ടിപ്പിടിക്കുന്ന ചില ഫീലിംഗ് ഉണ്ടാകുമെന്ന് പ്രാർത്ഥനയിൽ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. കഷ്ടതയിൽ ദൈവത്തിൻ്റെ ഒരു 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 ചേർത്തുള്ള ഒരു സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വാക്കാണ്, വചനമാണ് സങ്കീർത്തനം 124 അധ്യായം. അതിനകത്ത് ആകെ 8 വാക്യങ്ങളേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉള്ള ഒരു വിഷയം കിടപ്പുണ്ട്. സങ്കീർത്തനം 124:1-8 വരെയുള്ള വാക്യങ്ങളകത്ത്, അതും 91 സങ്കീർത്തനത്തിലെ ആ വാക്ക് തമ്മിൽ വളരെ കണക്റ്റഡാണ്. കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവം, അങ്ങനെ ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്നത്. സങ്കീർത്തനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ പറയട്ടെ, ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ ഉയർന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജീവനോടെ വിഴുങ്ങുക. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഇരയെ വിഴുങ്ങുന്നത്. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ യോനയെ മത്സ്യം വിഴുങ്ങി എന്നെഴുതിയിരിക്കുന്നത്, വിഴുങ്ങി, അപ്പാടെ വിഴുങ്ങി. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലായി, തിമിംഗലത്തിൻ്റെ ഉദരത്തിലെത്തി, അത് വിഴുങ്ങി.
കീറി മുറിച്ചു എന്നല്ല, വിഴുങ്ങി. നിങ്ങളെ ചില പ്രതിസന്ധികളൊക്കെ വല്ലാതെ വിഴുങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഇത് വിഴുങ്ങുമോ എന്ന്. അങ്ങനെ വാ പൊളിച്ചാ നിൽക്കുന്നത്. വിഴുങ്ങാൻ വരുന്നത് വാ പൊളിച്ച്, ഇരയുടെ വലിപ്പത്തിനനുസരിച്ച് വാ പൊളിച്ച. ഒരു പാമ്പ് ഒരു എലിയെയാണ് വിഴുങ്ങുന്നതെങ്കിൽ അത്രയും വാ പൊളിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു എരിയാണ് അത്രയും വാ പൊളിക്കും. എന്നിട്ട് ബായ് സങ്കീർത്തകൻ പറയുക, ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ നിരന്നപ്പോൾ, പ്രതിസന്ധികൾ നമുക്കെതിരെ വാ പൊളിച്ചപ്പോ, അതിൽ നമ്മൾ വിഴുങ്ങിപ്പോ, അതിൽ നമ്മൾ തീർന്നു പോകുമായിരുന്നു. എഴുതിയിരിക്കുകയാണ്, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ദൈവം നമ്മുടെ പക്ഷത്തില്ല. രോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ രോഗം നിങ്ങളെ തീർത്തിട്ടില്ല. കടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ കടം നിങ്ങളെ തകർത്തിട്ടില്ല. എന്താ കാരണം? കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പല പ്രതിസന്ധികളിലും നിങ്ങൾ പൊടിഞ്ഞു പോകുമായിരുന്നു, നിങ്ങൾ തീർന്നു പോകുമായിരുന്നു, നിങ്ങൾ ചാരമായി പോകുമായിരുന്നു. കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദൈവകൃപയിൽ ആയിരിക്കുന്നതിന്റെ കാരണം. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോയേനേം. കർത്താവിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്റെ പക്ഷത്തുണ്ട്. അതാണ് ഒരു കാര്യം പറയുന്നത്, ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മുടെ പക്ഷത്തുള്ളോണ്ട് ദൈവത്തെ സ്തുതിക്കണം. അല്ലെ ഇവിടെ എല്ലാം നമ്മൾ വല്ലാണ്ട് പോയരേ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകത, പുതിയ അനുഗ്രഹങ്ങൾ ദൈവം തരും, ഇനിയും സ്തുതിക്കാൻ കാരണങ്ങൾ ദൈവം തരും. സ്തുതിക്കുമ്പോൾ ഒരു പ്രത്യേകതയാ, ഇനിയും സ്തുതിക്കാൻ പുതിയ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ തരും. ഇപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും എവിടെയൊക്കെ ഒരു മടിയും എവിടെയൊക്കെ ഒരു ലജ്ജയും കിടപ്പുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോ ഇനിയും ദൈവത്തെ സ്തുതിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവം തരും. സങ്കീർത്തനം 124 വായിക്ക്. ഇസ്രായേൽ പറയട്ടെ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ നമ്മൾ ഇല്ലാതായി പോകുമായിരുന്നു. ഇസ്രായേൽ പറയട്ടെ, നിങ്ങളുടെ അയൽവാസികൾ പറയട്ടെ, നിങ്ങളെ നോക്കിയിട്ട് പറയട്ടെ, നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിങ്ങൾ വല്ലാതെ വീണു പോകുമായിരുന്നു. ഇതുപോലെ പറയട്ടെ, നമ്മൾ തകർന്നു പോയേനെ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവിടെ നമ്മൾ വിഴുങ്ങിക്കളയുമായിരുന്നു ഈ പ്രശ്നം. പറയട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സ് തളർന്ന, ശരീരം തളർന്ന, ആലോചന തളർന്ന, ബുദ്ധിക്ക് വരെ ഒരു ക്ഷീണം പറ്റിയ, എന്ത് എങ്ങനെ എന്തിനെന്ന് ചിന്തിച്ച കാലങ്ങൾ ജീവ അന്നേരം ഒന്നും തളരാതിരുന്നത് കർത്താവ് നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും നല്ല ഒരു 10 സാലറി മേടിക്കുന്ന നല്ല ഒരു സാലറി ഒക്കെ, ഇത് ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ടാ. നിങ്ങൾ നല്ലൊരു വീട് വച്ചെങ്കിൽ, നിങ്ങൾ നല്ലൊരു കാർ മേടിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ സംഭവിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ലായിരുന്നു. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അടുത്ത വാക്കാണ് 3-ാമത്തെ വാക്യം. അതെല്ലാം ഇങ്ങനെ സംഭവിച്ചപ്പോ ജീവനോടെ നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്നു. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ചിലരുടെ വീട്ടിൽ ജീവനോടെ വിഴുങ്ങിക്കളയാൻ തക്കതായ വിധത്തിൽ നിപ്പുണ്ട്. ഒത്തിരി പേരുടെ കുടുംബങ്ങളിൽ അങ്ങനെയാണ്, ജീവനോടെ വിഴുങ്ങിക്കളയാൻ തക്കതായ വിഷയങ്ങളുടെ നടുവിലാണ് അവർ ജീവിക്കുന്നത്. അത് പല രൂപത്തിലാണ്, പല രീതിയിലാണ്, പല സാഹചര്യങ്ങളുടെ രൂപത്തിലാണ്. ജീവനോടെ വിഴുങ്ങിക്കൾ നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയുന്ന പ്രശ്നങ്ങളാണ് വാവൊളിച്ചു നിൽക്കുന്നത്. ആരെ വിഴുങ്ങണം, എപ്പോൾ വിഴുങ്ങണം എന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥകളുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട്, ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് ശത്രു വാവൊളിച്ചത് വെറുതെ ആവും. ശത്രു വാ വിളിച്ചത് വിഴുങ്ങാനാണ് വാ വിളിച്ചത്, പക്ഷെ അത് ഇരയെ കിട്ടാതെ വാ അടയ്ക്കേണ്ടി വരും. അടുത്ത വാക്കുകൾ വളരെ അനുഗ്രഹമുള്ള വാക്കുകൾ. 4-ാമത്തെ വാക്യം. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മളെ മൂടിക്കളയുമായിരുന്നു, ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ വരുമ്പം അതിൽ അടിയിപ്പെട്ട് പോകുമായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ, ജലപ്രവാഹം, മലവെള്ളം എന്നൊക്കെ. ജലപ്രവാഹം ഒരു തോട്ടിലെയോ പുഴയിലെയോ ഒഴുക്കിനെ സംബന്ധിച്ച് ചേർത്ത് വയ്ക്കാവുന്ന ജലപ്രവാഹം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്ത അത്ഭുതപ്പെടുത്തുന്ന ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് ജലപ്രവാഹം. അടുത്ത വാക്ക് ഉപയോഗിച്ച് മലവെള്ളപ്പാച്ചിൽ നിന്നാണ്, അത് ഉരുളുപൊട്ടുമ്പോൾ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോലെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വീടുകൾ, വലിയ മരങ്ങൾ, ഉയർന്നിരിക്കുന്ന ഒരുപാട് ബലമുള്ള മരങ്ങളെ വരെ വളരെ നിഷ്പ്രയാസം
അതിനെ ഒടിച്ച് താഴെ കളയാൻ ശക്തിയുള്ള മലവെള്ള പ്രവാഹം പോലെ പ്രതിസന്ധികൾ വന്നപ്പോഴും എഴുതിയിരിക്കുകയാണ് വാക്ക്, ദൈവം നമ്മളെ അതിനിരയായി കൊടുത്തില്ല. ഹല്ലേലൂയ. എത്രയോ കടബാധ്യതയുടെയും പ്രശ്നത്തിന്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ മുമ്പിലാ നിങ്ങൾ നിൽക്കുന്നെങ്കിലും ഓർത്തോ, അതിനിരയായി ദൈവം കൊടുക്കില്ല. നിങ്ങൾ പറയും അടുത്തയാഴ്ച ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, അല്ലെ അടുത്തയാഴ്ച ജപ്തി വരും, അല്ലെങ്കിൽ ആ സംഭവം നടക്കത്തില്ല, ഇത് ശരിയാവത്തില്ല. ശത്രുവിന് ഇരയായി കൊടുക്കില്ല നമ്മുടെ ജീവിതത്തെ. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും നീ ശത്രുവിന് ഇരയായി പോകും, ഈ പ്രതിസന്ധിയുടെ അടിയിലായി പോകും, ഈ മലവെള്ള പ്രവാഹം വരുമ്പോ നിന്നെ ഒഴുക്കിക്കൊണ്ടു പോകും, നിന്റെ ജീവിതം തന്നെ താറുമാറാകും, പ്രശ്നങ്ങൾ ഗുരുതരമാകും. എന്നാൽ ഓർക്കുക, ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് അതെല്ലാം ഒന്നും സംഭവിക്കില്ല. ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് എഴുതിയിരിക്കുകയാണ്, ശത്രുവിന് ഇരയായി കൊടുക്കില്ല. ഒന്ന് മനസ്സിൽ പറ, എന്റെ ഈ സാഹചര്യത്തെ വെല്ലുവിളിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കു പറ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, പിറുപിറുപ്പിന്റെയോ പിറുപിറുപ്പിന്റെയോ ഒരു അന്തരീക്ഷം അല്ല വേണ്ടത്. ഇതുപോലുള്ള വിശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ് ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടല്ലോ. ഇപ്പോൾ ഒരു ആത്മശക്തി വ്യാപരിക്കോടെ, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിച്ചിരിക്കുന്നത് ആത്മശക്തിയാണ്, ദൈവവചനത്തിന്റെ ശക്തിയാണ്. അത് ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള അന്തരീക്ഷത്തിന് നല്ല ഒരു അനുഗ്രഹമാണത്. അതുകൊണ്ട് പിറുപിറുത്തിരിക്കരുത്, പല്ലുകടിച്ചിരിക്കരുത്, വിമർശിച്ചുകൊണ്ടിരിക്കരുത്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് കൊണ്ട്, ദൈവം നമ്മളെ വഴി നടത്തിയത് കൊണ്ട്, ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. മിനിമം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ആത്മശക്തി വ്യാപരിക്കുന്ന ചില മിനിറ്റുകൾ ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി സംഭവിക്കുന്ന അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയാണ് സൃഷ്ടിക്കേണ്ടത് ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള അന്തരീക്ഷത്തെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി സംഭവിക്കാനുള്ള അന്തരീക്ഷത്തെ എത്ര പേർ സൃഷ്ടിച്ചിട്ടുണ്ട്? നിങ്ങൾ പ്രാർത്ഥനയോടെയാണോ, ആരാധനയുള്ള ഒരു ഭാവത്തോടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഓർക്കുക, ഈ കാര്യങ്ങൾ പറയണം. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, വേടന്റെ കെണിയിൽ നിന്ന് പക്ഷികളെന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു, കെണി തകർന്നു നാം രക്ഷപ്പെട്ടു. ഓർക്കുക ആ വാക്ക്, കെണി തകരും. നമുക്ക് മുമ്പിൽ നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത, പക്ഷിക്ക് കെണി വെക്കുന്നത് പക്ഷി നോക്കി നിൽക്കുമ്പോഴല്ല, മൃഗങ്ങൾക്ക് കെണി വെക്കുന്നത് മൃഗങ്ങൾ അവിടെ നിൽക്കുമ്പോഴല്ല, ഇവിടെ കെണി ഒരുക്കുന്നത് മൃഗങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാണ്. അറിയാതെ വന്ന് അതിൽ ചാടണം, അതിനാ കെണി. ആ വാക്കിൽ തന്നെ ആ വാക്കിൻ്റെ അർത്ഥമുണ്ട്, കെണി. അത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴല്ല, ഇതുപോലെ നമ്മൾ കാണുമ്പോൾ ഇല്ല ഒന്നും, പക്ഷെ നമുക്ക് വേണ്ടി ചിലതൊക്കെ ചില കെണികളുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ അറിയാതെ നമ്മൾ അതിൽ ചെന്ന് വീഴും, പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തുള്ളതുകൊണ്ടല്ലോ കെണി തകരും, നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. കെണിയെ തകർക്കുന്ന നമ്മുടെ ബുദ്ധിയൊന്നുമല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ യോഗ്യതയൊന്നുമല്ല കെണിയെ തകർക്കുന്നത്, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവപ്രവൃത്തിയാണ്. എത്രയോ പേര് വലിയ മിടുക്കന്മാർ, വലിയ വലിയ മിടുക്കരാണെന്ന് ഭാവിച്ചിരുന്നവർ എത്രയോ കെണിയിൽ പെട്ടുപോയി. അവരെത്രയോ മിടുക്കന്മാരായിരുന്നു, അവരെത്രയോ വലിയ ആളാണെന്നാണ് ഭാവിച്ചുകൊണ്ടിരുന്നത്, വലിയ വലിയ ആളാണെന്ന് അവർ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരൊക്കെ ചില കെണിയിൽപ്പെട്ടു. പക്ഷെ ചില ദൈവത്തിൽ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടല്ലോ കെണിയിൽ പെടേണ്ടതായിരുന്നു, പക്ഷെ കെണി തകർന്ന് കെണി പോയി. ദൈവം അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തു. എന്റെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, കെണി തകർന്നു നമ്മൾ രക്ഷപ്പെട്ടു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്കെതിരെ എത്ര വലിയ കെണികൾ ഒരുക്കിയാലും ആ കെണിയിൽ നിങ്ങൾ ചെന്ന് വീഴില്ല, കെണി തകരും, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ആ വാക്ക് നിങ്ങൾ പറയും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും, ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും, കാരണം എൻ്റെ ദൈവം എൻ്റെ പക്ഷത്താണ്. ഹല്ലേലൂയ. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് എനിക്കെതിരെ മലവെള്ളം വന്നു, എനിക്കെതിരെ ജലപ്രവാഹം വന്നു. നോക്കി നിന്നവരും കണ്ടു നിന്നവരും ഒപ്പമുണ്ടായിരുന്നവരും ദൂരെ നിന്ന് പറഞ്ഞു, ആ മലവെള്ള പാച്ചിലിൽ അവൻ പോയി, ആ ജലപ്രവാഹത്തിന്റെ ഒഴുക്കിൽ ആ കുടുംബം തീർന്നു. പക്ഷെ അവർ പിന്നീട് കാണുന്നത്, ഞാൻ തലയെടുപ്പോടെ ആരോഗ്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് പോലും മനസ്സിലായി, ദൈവം അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ജലപ്രവാഹം വന്നിട്ടും, ഇത്രയും വലിയൊരു കടബാധ്യത വന്നിട്ടും, ഇത്രയും വലിയൊരു രോഗം വന്നിട്ടും, ഇത്രയും വലിയൊരു പ്രതിസന്ധി അവനെതിരെ ചീറി അടുത്തു വന്നപ്പോഴും അവൻ പിടിച്ചു നിന്നത് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞൊരു വാക്ക് പറയട്ടെ, ശത്രുക്കൾ പോലും വിമർശിക്കുന്നവർ പോലും പറയാനിടവരും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഞാൻ ആരാധിക്കുന്ന ആശ്രയിക്കുന്ന ദൈവം അത്രയും വലിയവനായ ദൈവമാണ്, അത്രയും വലിയവനായ ഒരു ദൈവത്തെയാ ഞാൻ ആശ്രയിക്കുന്നത്. പ്രാർത്ഥിക്കുക. ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു സമയത്തിന്റെ അവസാന സമയത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു, ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ഗുരുക്കന്മാരെയും
പ്രാർത്ഥിക്കുന്നവരെയും ആശ്രയിക്കുന്നത് നിർത്ത്. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്ക്. ഇങ്ങനെ പഠിച്ച ആള്, പഴയ നിയമത്തിൽ ഒരാളുണ്ട്, ആ ആളെ പരിചയപ്പെടുത്താൻ പോവാണ്. അവര് ഒരു പ്രതിസന്ധി വന്നപ്പോ പ്രവാചകന്റെ അടുത്തേക്കല്ല ഓടിയത്, തന്നെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെട്ടു. അങ്ങനെ എത്ര പേര് വിശ്വാസത്തിൽ വളർന്നു, അങ്ങനെ എത്ര പേർ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്നു. അവിടെയാ വിജയം. ഇത് എന്നറിയാമോ, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പ്രസംഗങ്ങളാണ്, ഇംഗ്ലീഷ് ഏത് ഭാഷയിൽ വേണേലും ഉണ്ട്, ഇഷ്ടംപോലെ പ്രസംഗങ്ങളാണ്. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്, ഒരു കുളിരുണ്ട്, ഒരു അനുഭവമുണ്ട്, ഭയങ്കര നല്ലതായിരുന്നൊക്കെ പറയും. ഇത് കുറെ പേർക്ക് അയച്ചു കൊടുക്കും. ഇത് കഴിയുമ്പോഴും വീണ്ടും പഴയ പോലെയാണ്, വീണ്ടും പഴയ പോലെയാ. വീണ്ടും അവർ ശക്തിപ്പെടണമെങ്കിൽ ഇത് ഓൺ ചെയ്യണം, നെറ്റ് വേണം, ഇത് വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഓക്കെയാണ്. നിങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ യൂട്യൂബിലെ പ്രസംഗം അന്വേഷിച്ച് പോകാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഒരു വ്യക്തി ദാവീദാണ്, പ്രതിസന്ധി ഉണ്ടായപ്പം, വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോ അവൻ തന്റെ ഉള്ളിലെ യഹോവയെ ആശ്രയിച്ച് അവൻ അതിനെ അതിജീവിച്ചു. ഹല്ലേലൂയ. അതാണ് 30-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം, അമലേക്കരുമായുള്ള യുദ്ധത്തിൽ മനസ്സ് തളർന്ന ഒരു ദാവീദിനെ കാണാൻ പറ്റും. ആ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് 29-ാമത്തെ അധ്യായം വായിച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിടികിട്ടും. ഏത് അന്തരീക്ഷത്തിൽ നിന്ന് ദാവീദ് അവിടെ പോയി എത്തിയ 30-ാം അധ്യായത്തിൽ ഏത് അന്തരീക്ഷത്തിൽ നിന്നാണ് ദാവീദിനെ ഒപ്പമുണ്ടായിരുന്നവർ മുഴുവൻ ഒഴിവാക്കിയ ഒരു അന്തരീക്ഷത്തിൽ അവനെ നമുക്ക് വേണ്ടെന്നും പറഞ്ഞ് കൂട്ടായ്മ എന്ന് പറഞ്ഞു വിട്ടൊരു സാഹചര്യമാണ്. 29-ാം അധ്യായം 30-ാമത്തെ അധ്യായം മനസ്സ് തളർന്നൊരു ദാവീദാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ദാവീദ് മനിയായികളും തിരിച്ചു ചെല്ലുമ്പം സ്ത്രീകളെയും പ്രായഭേദമനിയെ മറ്റുള്ളവരെയും തടവുകാരായ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അതി തീ കത്തിച്ചതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും അടിമകളെയും പിടിച്ചോണ്ടു പോയതായിട്ടും ദാവീദ് കണ്ടു. ഒരു മനുഷ്യന്റെ തന്റെ സമ്പാദ്യവും സമ്പത്തെന്ന് കരുതിയത് മുഴുവൻ തീ വച്ചങ്ങട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഭാര്യയും മക്കളെ എല്ലാം പിടിച്ചോണ്ട് അടിമകളായി കൊണ്ട് ഒന്നുമില്ല തിരിച്ചു വരുമ്പോൾ എന്നിട്ട് ദാവീദ് കരയുന്നതാണ് 5-ാമത്തെ വാക്യത്തിൽ. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു. അങ്ങനെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയൊക്കെ ചില സമയത്ത് സാധാരണ കരച്ചിലല്ലത്, ഒരാളുടെ 10-70 കിലോ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരാൾ, അയാളുടെ ശക്തി മുഴുവൻ കെട്ട് തളർന്നു വീഴുന്നത്രയും കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില മരണ വീടുകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ചില അപ്രതീക്ഷിതമായ ചില മരണങ്ങൾ സംഭവിച്ച വീടുകളിൽ പ്രിയപ്പെട്ടവർ കരഞ്ഞു തളരുന്ന, അതുപോലെ ദാവീദ് ഇവിടെ കരഞ്ഞു തളർന്നു. ദാവീദും അനുയായികളും ശക്തി കെട്ട് വീഴുന്നത് വരെ കരഞ്ഞു. ഒരു പ്രത്യേക അവസ്ഥയിൽ എന്ന് പറഞ്ഞ ശരീരവും തളർന്നു, മനസ്സും തളർന്നു. അന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. അന്നൊന്നും ഇങ്ങനെ കേട്ട് ശക്തി, 5 മിനിറ്റത്തേക്ക് കേട്ടു, 10 മിനിറ്റ് ശക്തിപ്പെട്ടു, അരമണിക്കൂർ കേട്ടു, 1 മണിക്കൂർ ശക്തിപ്പെട്ടു, അങ്ങനെയൊന്നുമില്ല. അത്രയും കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വീണുപോയാണ്. ആ വാക്കൊന്നും കൂടെ വായിക്കൂ, ഇത് നമ്മുടെ അനുഭവം കൂടിയാ. ദാവീദ് മനിയായികളും ശക്തി വിടുന്നത് വരെ തളർന്ന് കരഞ്ഞു. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, 7-ാമത്തെ വാക്യം, അതിന്റെ 2-ാമത്തെ വാക്യം, സോറി, 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം, ദാവീദ് അത്യധികം ദുഃഖിതനായി, തങ്ങളുടെ പുത്രരും പുത്രന്മാരെ ഓർത്തൊക്കെ കരഞ്ഞു. എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിന്റെ വളർച്ച. അന്നേരെ ദാവീദ് തലയെടുപ്പുള്ള ഒരു പ്രവാചകന്റെ അടുത്തേക്ക് ഒരു ഒറ്റ ഓട്ടോ ഓടുവോ, അനുയായികളെ വിട്ട് പ്രവാചകന്മാരെ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ആരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു റവറൻ ഡോക്ടറെയും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല. ദാവീദ് തന്നെ തന്നെ കർത്താവിൽ ശരണം വെച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. ഇതിന്റെ ഇതാണ് വിശ്വാസത്തിൽ വളരുക, ദൈവാശ്രയത്വത്തിൽ വളരുക എന്ന് പറഞ്ഞു. ഒരു പ്രശ്നം വരുമ്പോൾ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന കുറെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നമ്പറുണ്ട്, അന്നേരം കറക്കി വിളിക്കലാണ്. അവിടെ വിളിച്ചു, പിന്നെ അവിടെ വിളിച്ചു, പിന്നെ ഒരു ആലയത്തിൽ 8 ഫോണുണ്ട്, 8 ഫോണിലേക്കും വിളിക്കും. അങ്ങനെ അതിൽ ശക്തി, അത് വിശ്വാസത്തിൽ വളർച്ചയല്ല. വിശ്വാസത്തിൽ വളർന്നാൽ മലവെള്ളപ്പാച്ചിൽ വരുമ്പോഴും വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും കരയുമായിരിക്കാം, തളരുമായിരിക്കാം, വീണു പോകുമായിരിക്കും, ശക്തി കെടുന്നതുവരെ ചിലപ്പോൾ കരയുമായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അതിനെ അതിജീവിച്ച് അതിൻ്റെ മേലെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതവും ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതവും അനുഗ്രഹമാകുന്നത്. ഹല്ലേലൂയ. ഫോണിൽ കുറെ ആളുകളുടെ പ്രസംഗം ഡൗൺലോഡ് ചെയ്ത് വെച്ചു എന്നോർത്ത് കാര്യമൊന്നുമില്ല. കുറെ പ്രസംഗം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടു എന്നോർത്ത് കാര്യം. അത് കേട്ട് കഴിഞ്ഞ് നാളെ നേരം നാളെ കറണ്ടും ഇല്ല, നെറ്റും ഇല്ലാതിരുന്ന് കേൾക്കാതിരിക്കുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി പോകും.
ഈ കേൾക്കുന്ന വചനം നിങ്ങളിത് കണ്ടിന്യൂസ് എന്നും കേൾക്കണം, ലോക മരണം വരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ല. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെടാൻ പഠിക്ക്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ മറ്റുള്ള ആശ്രയങ്ങളൊക്കെ കുറയ്ക്കുക, മറ്റുള്ള ഓട്ടങ്ങൾ കുറയ്ക്കുക, മറ്റുള്ള ആശ്രയത്തെ നിങ്ങൾ കുറയ്ക്കുക. ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവനെ എപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കും. തന്നെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ പഠിച്ചാൽ പോരെ, നിങ്ങളുടെ തലമുറകളെയും പഠിക്കണം, പഠിപ്പിക്കണം ദൈവത്തിൽ ആശ്രയിക്കുക. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കിട്ടിയ ഈ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഞാൻ നിങ്ങളെ വചനം കേൾക്കാൻ മാത്രമല്ല പഠിപ്പിച്ചത്, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. 99 നന്മ ചെയ്താലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ലോകം മുഴുവൻ കീർത്തിക്കും, ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തും, ലോകം മുഴുവനുള്ള ഗ്രൂപ്പുകളിലേക്കും അത് വിട്ട് നമ്മളെ തകർക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സങ്ങനെയല്ല, ദൈവത്തിൻ്റെ മനസ്സങ്ങനെയല്ല. നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ് ദൈവം, നമ്മളെ തകർക്കുന്നവനല്ല, എഴുന്നേൽപ്പിക്കുന്നവനാണ്. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ഒരുപാട് പേരുടെ വിഷമമാണ് കേട്ടോ, ചിലപ്പോഴൊക്കെ എൻ്റെയും വിഷമമാണ്, ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ളവരുടെയും വിഷമമാണ്, പല പ്രിയപ്പെട്ടവരുടെയും വിഷമമാണ്. എന്നെക്കുറിച്ച് ആരും നല്ലത് പറയുന്നില്ല. ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു വാക്കുണ്ട്, ലൂക്കാസ് സുവിശേഷം എഴുതിയിട്ടുണ്ട്. മറിയത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, സ്ത്രീകളിൽ നീ ഭാഗ്യവതി, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. ഇതൊക്കെ എപ്പോഴാണെന്നറിയോ, വിവാഹത്തിന് മുമ്പേ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ഒരൊറ്റയാളും ആളുടെ കൂടെ നിൽക്കത്തില്ല, ആരും നല്ലത് പറയത്തില്ല, ആരും ഭക്തിയും പറയുകയില്ല, ആരും പുണ്യവും പറയില്ല, ആരും എല്ലാവരും കുറ്റപ്പെടുത്താനേ നോക്കുള്ളൂ. എന്നിട്ടും വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കാസ് സുവിശേഷത്തിൽ മറിയത്തിൻ്റെ കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ എഴുതിയെന്നറിയാമോ ആ വാക്യം, ഒന്ന് വായിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധ അമ്മ സ്വയം പറയുവാണ്, ആരും നല്ലത് പറയാനില്ലെങ്കിലും സ്വയം ദൈവനാമത്തിൽ നമ്മൾ ചില നന്മകൾ പറയണം. ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ 2 മറിയത്തിൻ്റെ കീർത്തനമാണ്. ആ കീർത്തനത്തിലാണ് അതെഴുതിയിരിക്കുന്നത്. 2 മറിയം പറയുവാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആമേൻ. സ്വയം അങ്ങ് പറഞ്ഞു നല്ലത്. നിങ്ങളെക്കുറിച്ച് ആലും നല്ലത് പറയാനില്ലെങ്കിലും ദൈവനാമത്തിൽ സ്വയം നല്ലത് പറഞ്ഞോളാം. മറിയത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞെന്നല്ല, മറിയത്തിൻ്റെ കീർത്തനം എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആമേൻ. നിങ്ങളെക്കുറിച്ച് ലോകത്തിൽ ആര് നല്ലത് പറഞ്ഞില്ലെങ്കിലും വിശ്വാസത്തിലിരിക്കുന്ന ഒരു വിശ്വാസി, ദൈവഭക്തനായ ഒരു മനുഷ്യ, ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബമേ, നിങ്ങൾ സ്വയം പറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. മറിയം പറഞ്ഞില്ലേ, എന്നെ എൻ്റെ കൂടെ നിൽക്കാൻ ഇനി ആരും ഉണ്ടാവില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും, ഇതിൻ്റെ ഒന്നും തിയോളോജിക്കൽ വശമൊന്നും ആരും മനസ്സിലാക്കിയത് വരില്ല, എന്തു ചെയ്യും എങ്ങനെ ചെയ്യും, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്, പരസ്പരം വാശി കാണിക്കേണ്ട സമയവുമല്ല, പരസ്പരം ഒരുമിച്ച് നിന്ന് ദൈവത്തിൽ ആശ്രയിക്കേണ്ട സമയമാണ്, ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയൊരു നല്ല അന്തരീക്ഷമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.